എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ വി പുഷ്പ. ഇന്ന് 2021 ജൂൺ 1 കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം ഓൺലൈനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാം ആഘോഷിക്കുകയാണ്. ഇന്ന് വിദ്യാലയങ്ങളിൽ പുതുതായി ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളരെ സ്നേഹപൂർവം വിദ്യാലയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും വീട്ടിലുള്ള എല്ലാവരെയും മാസ്ക് കൃത്യമായി ഉപയോഗിക്കാനും സാമൂഹിക അകലം പാലിക്കാനും മാതൃകാപരമായി കുട്ടികളായ നിങ്ങൾ പ്രവർത്തിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടായിരത്തി 2021-22 അധ്യയന വർഷത്തിലെ സ്കൂൾ തല പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين لقيك نادان سمشد ഞങ്ങളെ ശിക്ഷിക്കായിക മാപ്പൂ നൽകിടുക തെറ്റു പോറുക്കുക കാരുണ്യം ഞങ്ങളിൽ വർഷിക്കുക ഞങ്ങൾ തൻ രക്ഷാധികാരിയായി നീ മാത്രം ഞങ്ങൾക്കാവലമ്പാമന്യമില്ല സത്യം നീ ശരിക്കും കൂട്ടർക്കെതിരായി നിത്യം തുണയ്ക്കുക സ്നേഹസിന്ധു ഞങ്ങൾ തൻ അർച്ചന സ്വീകരിച്ചങ്ങളെ എന്നു മാനുഗ്രഹിച്ചിടുക നീ ഞാൻ മിനാർബി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴക്കായി
തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചുരിയും മുലപ്പാലി നോർമയുമായി പകരം തരാൻ കൂപ്പു കൈ മാത്രമായി, ചുരിയും മുലപ്പാലി നോർമയുമായി പകരം തരാൻ കൂപ്പു കൈ മാത്രമായി. ഇരു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. തോലാപ്പായ വിരിച്ച് പായലൊരു പറ നെല്ല് പോലിച്ച്, കൈതോലാപ്പായ വിരിച്ച് പായലൊരു പറ നെല്ല് പോലിച്ച്, കഥ കുത്താനപ്പോരും നിന്റെ അമ്മാവന്മാരി പൊന്നേ, കഥ കുത്താനപ്പോ വരും നിന്റെ അമ്മാവന്മാരി പൊന്നേ. ആ ഏ ഓ സ്വാഗത പ്രസംഗത്തിനായി നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ ടി നാരായണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവ ദിവസമാണ്. 2021-22 വർഷത്തെ സ്കൂൾ പ്രവേശനത്തിന്റെ ആദ്യ ദിവസമാണിന്ന്. വിദ്യാർത്ഥികൾ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു ദിവസം അതാണ് പ്രവേശനോത്സവമായി നമ്മൾ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയമായ നായൻമാമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന എല്ലാ കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ. സ്കൂൾ മാനേജ്മെന്റ്, ജമാഅത്ത്, PTA, അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമായി കണക്കാക്കുന്നു. ഈ പ്രവേശനോത്സവ ദിവസം ഏറ്റവും ആഹ്ലാദത്തോടെ സ്കൂൾ അങ്കണത്തിൽ ഓടിച്ചാടി നടക്കേണ്ട വിദ്യാർത്ഥികൾ. എന്നാൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അവർക്ക് അതിന് കഴിയുന്നില്ല. എങ്കിലും നമ്മുടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. ഈ പ്രവേശനം നേടിയ പിറ്റേ ദിവസം മുതൽ നമ്മൾ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ ക്ലാസ് പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. ഈ ഒരു പ്രവേശനോത്സവത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ജമാഅത്ത് പ്രസിഡന്റ് എന്നെ അബൂബക്കർ ഹാജി അവർഗളാണ്. പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സ്കൂൾ മാനേജർ എം അബ്ദുള്ള ഹാജി അവർഗളാണ്. ആശംസ നേരുന്നത് പഞ്ചായത്ത് വാർഡ് മെമ്പർ ഖദീജ, PTA പ്രസിഡന്റ് എൻ അബ്ദുൽ സലാം, പ്രിൻസിപ്പൽ TP മുഹമ്മദ് ഇസർ,
സ്റ്റാഫ് സെക്രട്ടറി, അശോകൻ മാസ്റ്റർ, മറ്റധ്യാപകർ, നാട്ടുകാർ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി മാനേജർ എം അബ്ദുള്ള ഹാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സ്വാഗതം, നന്ദി. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ എം അബ്ദുള്ള ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, സ്കൂളിൽ വന്ന് കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിച്ച് രസിക്കേണ്ട ദിവസമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം. പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുകയും അധ്യാപകരുടെ ലാളന ഏൽക്കുകയും ചെയ്യേണ്ടിയിരുന്ന ദിവസമായിരുന്നിട്ട് കൂടി നമ്മളിന്ന് അവരവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടപ്പെട്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പരാജയപ്പെട്ടുകൂടാ എന്ന നിശ്ചയ ദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. എത്രയും വേഗം നമുക്ക് പഴയതുപോലെ ക്ലാസ് മുറികളിൽ ഒന്നിച്ചിരുന്ന് പഠിക്കാനുള്ള അവസരമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈൻ പഠനത്തിലൂടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് ശ്രീ എൻ എ അബൂബക്കർ ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇന്നാണ് നമ്മുടെ പ്രവേശനോത്സവം. എൻ ബി ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ വർഷവും അധ്യയന വർഷം തുടക്കത്തിൽ നടത്തപ്പെടുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷേ മാറിയ കാലാവസ്ഥയിലും ഈ മഹാമാരിയിൽ നമ്മളൊക്കെ ലോക്ക്ഡൌണിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടു 2021-22 വർഷത്തെ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന അനുസരിച്ച് നമുക്ക് ഇതും ഒരു പ്രവേശന ഉത്സവമാക്കി തന്നെ തുടങ്ങണം എന്നാണ് നാം ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമാക്കി നമ്മുടെ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഓൺലൈനിൽ നടക്കുന്ന വെബിനാറിൽ നടക്കുന്ന ഈ പ്രവേശനോത്സവം വളരെ സന്തോഷകരമായി ആക്കി മാറ്റുകയാണ്. തീർച്ചയായും 100 കുട്ടികൾ ഇന്നത്തെ ദിവസത്തെ കാത്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. അവരുടെ സന്തോഷത്തിനും അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷത്തിനും വേണ്ടി നാം അവരെ കൂടെ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ വെബിനാർ യോഗത്തിൽ സംബന്ധിക്കുന്നത്. തീർച്ചയായും എല്ലാ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അവർക്ക് നല്ലൊരു ഭാവി നമ്മുടെ സ്കൂൾ മുഖാന്തരം ഉണ്ടാവട്ടെ. നാളെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി നമ്മുടെ പുതിയ തലമുറ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ആശംസ അർപ്പിക്കുന്നതിനായി വാർഡ് മെമ്പർ ചെങ്കള ഗ്രാമപഞ്ചായത്ത് ശ്രീമതി ഖദീജ പി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രവേശന ഉത്സവമാണ്. വിദ്യാലയത്തിൽ പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുട്ടികൾ ഏറ്റവും സന്തോഷം ദിനമുള്ള ദിവസം കൂടിയാണ് ഇന്ന്. എന്നാൽ കോവിഡ് കാരണം കുട്ടികൾക്കാർക്കും ഇന്ന് നേരിട്ട് സ്കൂളിൽ എത്താൻ കഴിയുന്നില്ല. എങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് സ്കൂൾ പ്രവേശനവും മറ്റു പാഠഭാഗങ്ങളും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്.
നായിമാർമൂല തൻവീഹുൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ആശംസ അറിയിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വിദ്യാലയ വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി പി ടി എ പ്രസിഡന്റ് ശ്രീ എൻ യു അബ്ദുൽ സലാമിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഈ വർഷം സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന എൻ്റെ പിഞ്ചു മക്കളെ, ഈ കോവിഡ് കാലത്ത് വീണ്ടും ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്ന ഈ കാലത്ത് സ്കൂളിൽ പോകാതെയും പഠനം നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് ഈ വർഷവും സ്കൂളിൽ നമുക്ക് ചെല്ലാൻ സാധിച്ചില്ലെങ്കിലും പഠനം നടത്താനുള്ള എല്ലാ സംവിധാനവും നമുക്ക് നിലവിലുണ്ട്. അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനും ഈ ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ നമ്മുടെ പഠനം തുടങ്ങാനും അത് കൃത്യമായി നടത്താനും നമുക്ക് സാധിക്കുമാറാകട്ടെ. ഈ വർഷം ഈ ഒന്നാം ക്ലാസ്സിലേക്ക് പഠനം ആരംഭിക്കുന്ന എൻ്റെ പിഞ്ചു കുട്ടികൾക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നല്ല ഒരു വിദ്യാഭ്യാസപരമായ ഭാവിയും നേർന്നുകൊണ്ട് ഈ സ്കൂൾ പ്രവേശന ദിവസത്തിൽ നിങ്ങളുടെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. പി ടി എയുടെ എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ജമാഅത്ത് സെക്രട്ടറി ശ്രീ മുഹമ്മദ് ബഷീർ എ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിദ്യാർത്ഥിനികളെ, ഇന്ന് സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവമാണ്. നായിമാർമൂല തമ്പിൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം പ്രവേശനം നേടിയ നിങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് നായിമാർമൂല ബദർ ജുമാ മസ്ജിദ് ജമാഅത്ത് കമ്മിറ്റിയുടെ ആശംസകൾ വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഈ കൊറോണ എന്ന മഹാമാരി മാറി സ്കൂൾ തുറക്കുകയും നല്ല ഒരു വിദ്യാലയ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് അലി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞവരെ, 2021-22 അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കോവിഡിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ നമുക്ക് സ്കൂളുകളിൽ വെച്ച് നടത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പഠനം നമുക്കാവശ്യമാണ്. കാലം ആരെയും കാത്തിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാവരും കൂട്ടായ ശ്രമം നടത്തണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നന്നായി പഠിക്കുക, നല്ലവരാകുക, നന്മ ചെയ്യുക. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂളിലെ DHM ശ്രീ കെ എസ് നാരായണൻ നമ്പൂതിരി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പുതുവർഷത്തിന്റെ പുത്തൻ പ്രതീക്ഷകളുമായി നമ്മുടെ പുതുവിദ്യാലയ അന്തരീക്ഷം ആരംഭിക്കുക. എല്ലാ കുട്ടികൾക്കും ഒരു വർഷം നല്ല രീതിയിലുള്ള സുസാധ്യമായ രീതിയിൽ തന്നെ സ്കൂളിന്റെ അങ്കണത്തിൽ എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം. നമ്മുടെ സ്കൂളിലെ UP സീനിയർ ടീച്ചറായ ശ്രീ മുഹമ്മദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന നായന്മാർമൂല തമ്പീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 2021-22 അധ്യയന വർഷത്തിൽ കടന്നു വരുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ സ്നേഹപൂർവ്വം ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സുദിനം നിങ്ങൾക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ല നാളെയുടെ ആരംഭമായി തീരട്ടെ എന്ന്
ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് സഹർഷം സ്വാഗതം. നമ്മുടെ സ്കൂളിലെ എൽ പി വിഭാഗത്തിലെ സീനിയർ ടീച്ചറായ ശ്രീ അഷ്റഫ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ തൻവീരുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം പഠിക്കാൻ വന്നെത്തിയ എല്ലാ കൂട്ടുകാരെയും നമ്മുടെ സ്കൂളിലേക്ക് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഹൈസ്കൂൾ വിഭാഗം SRG കൺവീനർ ശ്രീ ശ്രീധരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവമാണ് June 1st മറ്റെല്ലാ സ്കൂളുകളിലും നടത്തുന്നത് പോലെ നടത്തപ്പെടുന്നത്. ഏതായാലും നമ്മുടെ സ്കൂളിലേക്ക് ആദ്യമായി എത്തുന്ന കൊച്ചു കൂട്ടുകാരും അതേപോലെ തന്നെ മറ്റ് സ്കൂളുകളിൽ നിന്ന് പുതിയൊരു സ്കൂൾ എന്ന നിലയിൽ ഇവിടത്തേക്ക് എത്തുന്ന കുട്ടികളുമെല്ലാം തന്നെ അവർ സന്തോഷത്തിൻ്റെ മൂർധന്യത്തിലായിരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും അവർക്കൊന്നിച്ചു ചേരാൻ പറ്റാത്ത ഒരു പരിമിതി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രവേശനോത്സവ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിലെ UP വിഭാഗം SRG കൺവീനർ ശ്രീമതി ഷീന ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ എത്തിച്ചേർന്ന എല്ലാ പിഞ്ചോമനകൾക്കും പ്രവേശനോത്സവ പരിപാടിയിലേക്ക് സ്വാഗതവും ഒപ്പം പ്രവേശനോത്സവ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി LP വിഭാഗം SRG കൺവീനർ മുഹമ്മദ് സാബിക് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 2021-22 അധ്യയന വർഷത്തേക്ക് പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ അധ്യയന വർഷം നന്മ നിറഞ്ഞ വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അശോകൻ സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 2021-22 അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവം June 1st 10:00 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. 1st മുതൽ വിവിധ ക്ലാസുകളിലേക്ക് നവാഗതരായി എത്തുന്ന മുഴുവൻ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ പ്രവേശനോത്സവം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ മാനേജർ അബ്ദുള്ള ഹാജി സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ വർഷത്തെ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ജമാഅത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് എൻ അബൂബക്കർ ഹാജി സാറാണ്. തുടർന്ന് കുട്ടികൾക്കുള്ള ആശംസകളുമായി ഇതിൽ പങ്കെടുത്ത ബഹുമാന്യനായ മാന്യ വ്യക്തികൾക്കും മുഴുവൻ നമ്മുടെ സഹപ്രവർത്തകർക്കും സ്റ്റാഫ് കൌൺസിലിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കഴിഞ്ഞ ഓൺലൈൻ അധ്യയന വർഷത്തിലെ നമ്മുടെ സ്കൂളിലെ ചില പ്രധാന മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. COVID-19 എന്ന മഹാമാരി മാനവകുലത്തിന്റെ സർവ കർമ്മ മണ്ഡലങ്ങളിലും കരിനിഴൽ വീഴ്ത്തിയ 2020-21 വർഷത്തിലും തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ ഉജ്ജ്വല പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിജ്ഞാന ദീപം അണയാതെ ജ്വലിപ്പിച്ചു നിർത്തുവാനും അത് കുട്ടികളിലേക്ക് എത്തിക്കുവാനും നിരവധി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. COVID-19 സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങൾക്ക് നടുവിൽ 2020-21 വർഷത്തേക്കുള്ള അഡ്മിഷൻ പ്രവർത്തനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓൺലൈനായി 1st തന്നെ ആരംഭിച്ചു. തുടർന്ന് മെയ് അവസാന വാരത്തിൽ സ്റ്റാഫ് മീറ്റിംഗ്, SRG മീറ്റിംഗ്, സബ്ജക്ട് കൌൺസിൽ മീറ്റിംഗ് എന്നിവ ഓൺലൈനായി നടത്തുകയും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും വിവിധ ചുമതലകൾ അധ്യാപകർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഓൺലൈൻ ബോധനം എന്ന നൂതന രീതി പ്രാവർത്തികമാക്കിയ ഈ അധ്യയന വർഷത്തിൽ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സൌകര്യങ്ങൾ ഇല്ലാതെ ആശങ്കയിലായ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ, TV,
മൊബൈൽ ഫോൺ എന്നിവ സന്നദ്ധ സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ്, പിടിഎ എന്നിവരുടെ സഹായത്തോടെ ലഭ്യമാക്കി കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പഠനം മുന്നോട്ടു കൊണ്ടുപോകാൻ ആവശ്യമായ പിന്തുണയുമായി അധ്യാപകർ മുന്നിട്ടിറങ്ങി. ഓൺലൈൻ ക്ലാസുകൾ പ്രാപ്യമല്ലാതിരുന്ന കുട്ടികൾക്ക് ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമല്ലാതിരുന്ന വിഷയങ്ങൾക്ക് ഞങ്ങളുടെ അധ്യാപകർ സ്വയം തയ്യാറാക്കിയ പഠന വിഭവങ്ങൾ വാട്സ്ആപ്പ് വഴി ലഭ്യമാക്കി. മികവുറ്റ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ക്ലാസുകളിലെ പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ അധ്യാപകർ നിരന്തരം വിലയിരുത്തുകയും അതിന്റെ റിപ്പോർട്ടുകൾ യഥാസമയം മേലധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു പോരുന്നു. ഹെഡ്മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിക്കുന്ന ക്ലാസ് പിടിഎകൾ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആശങ്കകൾ അകറ്റുവാനും കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുവാനും ഏറെ സഹായകരമാണ്. വിജ്ഞാന പോഷണവും കലാവാസനകളുടെ പ്രോത്സാഹനവും ലക്ഷ്യം വെച്ച് വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ നടത്തിയ ഓൺലൈൻ പരിപാടികൾ ഞങ്ങൾക്ക് ഒരു നവ്യാനുഭവമായിരുന്നു. കൊറോണ കാലം കുട്ടികളിൽ സൃഷ്ടിച്ച പഠന വിരസതയും ആലസ്യവും നീക്കാൻ ഇത്തരം പരിപാടികളും മത്സരങ്ങളും ഏറെ പ്രയോജനപ്പെട്ടു. വിവിധ ദിനാചരണങ്ങളോടനുബന്ധിച്ച് കലാസാഹിത്യ സിനിമാ മേഖലകളിലെ മഹാരഥന്മാരോട് ഓൺലൈനായി സംവദിക്കാൻ മലയാള വിഭാഗം ഒരുക്കിയ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങളാണ്. നായന്മാർ മൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നെടുമുടി വേണു. ഇന്ന് നവംബർ 1, അതായത് കേരള പിറവി ദിനം. ജൂൺ ആരംഭം മുതൽ പാഠശാലകളിലെ വിശാലതയിൽ പഠിച്ചും കളിച്ചും ചിരിച്ചും ഉല്ലസിക്കേണ്ട കുട്ടികൾ കോവിഡ് 19 മഹാമാരി മൂലം വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടു. ഇവരിൽ പഠനാഭിമുഖ്യം നിലനിർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി വിവിധ സബ്ജക്ട് കൌൺസിലുകളുടെയും ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തന പരിപാടികൾ നടപ്പിലാക്കി. കുട്ടികളിലെ ഭാഷാഭിരുചിയെയും സർഗവാസനകളെയും പരിപോഷിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ മലയാള വിഭാഗം ഓൺലൈനായി സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനം. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ വായനാ പക്ഷാചരണം ഓൺലൈനായിട്ടാണ് നടത്തിയത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സ്കൂൾ ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായി നടന്ന പരിപാടികളിൽ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പാർലമെന്റ് അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ, എംഎൽഎ എൻ നെല്ലിക്കുന്ന്, ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, പ്രശസ്ത സാഹിത്യകാരന്മാർ, സിനിമാ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ കുട്ടികൾക്ക് വായനാ ദിന സന്ദേശങ്ങൾ നൽകി. ജൂലൈ 5 ബഷീർ അനുസ്മരണം. സ്കൂൾ പ്രധാന അധ്യാപകൻ പി നാരായണന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ബഷീർ അനുസ്മരണ പരിപാടി ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ എം എൻ കാരശ്ശേരി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇതിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി നടത്തിയ പോസ്റ്റർ രചനാ മത്സരം ബഷീറിന്റെ കൃതികളെയും കഥാപാത്രങ്ങളെയും അടുത്തറിയുന്നതിന് അവസരം നൽകി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ വാരാഘോഷം. വിവിധ ക്ലബ്ബുകളും സ്കൂൾ ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ബഹുമാനപ്പെട്ട മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, സാഹിത്യ വിമർശകൻ പ്രൊഫസർ എം കെ സാനു, കഥാകൃത്ത് ടി പത്മനാഭൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുമായി സംവദിക്കുവാനുള്ള അസുലഭ അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. ഒക്ടോബർ 27 വയലാർ അനുസ്മരണ ദിനം. വയലാർ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പുസ്തക ആസ്വാദനക്കുറിപ്പ് മത്സരം സംഘടിപ്പിച്ചു. 10-ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതകളുടെ രചയിതാക്കളുമായി നേരിട്ട് സംവദിക്കുവാനുള്ള അവസരം കുട്ടികൾക്ക് മലയാള വിഭാഗം ഒരുക്കി നൽകി. കവികൾ തങ്ങളുടെ കവിതകളുടെ അർത്ഥതലങ്ങൾ നേരിട്ട് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. ഇത് ഞങ്ങളുടെ പഠന കാലയളവിലെ ആദ്യ അനുഭവമായിരുന്നു. ഇവിടെ കവിത പഠിപ്പിക്കുന്നത് കവികൾ എന്ന ശീർഷകത്തോടെ സ്കൂളിൽ നടത്തിയ ഇത്തരം ശ്ലാഘനീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ലോക്ഡൌൺ കാലത്തെ സ്കൂളിന്റെ പ്രവർത്തന മികവിന്റെ നേർ സാക്ഷ്യമാവുകയും പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയ മതിപ്പിന് കാരണമാവുകയും ചെയ്തു. അറബിക് അധ്യയന വർഷാരംഭത്തിൽ അറബി പഠനത്തിന് ഉതകുന്ന ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമായിരുന്നില്ല. ഈ കുറവ് പരിഹരിക്കാനായി ഞങ്ങളുടെ അറബി അധ്യാപകർ 8, 9, 10 ക്ലാസുകൾക്കായി സ്വയം തയ്യാറാക്കിയ വീഡിയോ ക്ലാസുകൾ ഓൺലൈനായി ഞങ്ങൾക്ക് ലഭ്യമാക്കി.
ഇതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് പഠന വിലയിരുത്തലുകളും നടത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് അറബിക് പോസ്റ്റർ രചനാ മത്സരം, സ്വാതന്ത്ര്യദിന ക്വിസ്, അറബി ദേശഭക്തി ഗാന മത്സരം എന്നിവ നടത്തി. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ നിന്ന് 8 വിദ്യാർത്ഥികൾ അധ്യാപകരായി ഓൺലൈനിലൂടെ ക്ലാസുകൾ കൈകാര്യം ചെയ്ത് ഞങ്ങൾക്ക് വലിയ പ്രചോദനവും അഭിമാനവുമായി. ആയിരക്കണക്കിന് രക്ഷിതാക്കളെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓൺലൈനായി പ്രശസ്ത കൌൺസിലർ SV മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൌൺസിലിംഗ് ക്ലാസ് ഞങ്ങൾക്ക് കോവിഡ് കാലത്തെ പഠന പിരിമുറുക്കം ലഘൂകരിക്കാൻ ഏറെ സഹായകമായി. ലോക അറബിക് ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 18 വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രശസ്ത പ്രാസംഗികനും കൌൺസിലറുമായ അബ്ദുൾ റൌഫ് മാസ്റ്റർ ഞങ്ങൾക്ക് അറബിക് ദിന സന്ദേശം നൽകി. ഉറുദു ഭാഷാ പഠന സൌകര്യം ലഭ്യമായ ചുരുക്കം ചില സ്കൂളുകളിൽ ഒന്നാണ് ഞങ്ങളുടേത്. 5 മുതൽ തുടങ്ങുന്ന ഉറുദു ഭാഷാ പഠനത്തിന് ആവശ്യമായ ഓൺലൈൻ ക്ലാസുകൾ ഒന്നും വിക്ടൽസ് ചാനലിൽ ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല. അതിനാൽ സ്വന്തമായി തയ്യാറാക്കിയ വീഡിയോ ക്ലാസുകൾ ഞങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതിൽ അധ്യാപകർ അതീവ ശ്രദ്ധ ചെലുത്തി. കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദേശഭക്തി ഗാന ആലാപന മത്സരം നടത്തുകയും 1-ാം സ്ഥാനക്കാരെ സബ്ജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി ക്വിസ് മത്സരവും ഗാന്ധിജിയെ വരയ്ക്കാം എന്ന ശീർഷകത്തിൽ ചിത്രരചനാ മത്സരവും നടത്തി. നവംബർ 9 ലോക ഉറുദു ദിനാചരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായി സ്കൂൾ തലത്തിൽ അല്ലാമ ഇക്ബാൽ ടാലന്റ് മീറ്റ് ഇക്ബാൽ സെമിനാറും നടത്തിയത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഫെബ്രുവരി 15 ദേശീയ ഉറുദു ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി നടത്തിയ ഗസൽ ആലാപന മത്സരവും ഗാലിബ് അനുസ്മരണവും അവിസ്മരണീയ അനുഭവമായിരുന്നു. ഇംഗ്ലീഷ് ആംഗലേയ ഭാഷാ പഠനം ഇന്നൊരു ബാലികേറാമലയല്ല, അതിപ്പോൾ ആസ്വാദ്യകരമായ ഒരു അനുഭവമാണ്. ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഓൺലൈൻ ക്ലാസുകളും അനുബന്ധ പ്രവർത്തനങ്ങളുമായിരുന്നു ഈ വർഷം ഞങ്ങൾക്ക് ലഭ്യമായത്. വായന ദിനാചരണവുമായി ബന്ധപ്പെട്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുവാനായി ഇംഗ്ലീഷ് ക്ലബ് ഒരു പുസ്തക പരിചയ പരിപാടി സംഘടിപ്പിക്കുകയും അതുവഴി നിരവധി വിശ്വ സാഹിത്യകാരന്മാരുടെ കൃതികൾ പരിചയപ്പെടാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഗൂഗിൾ ഫോമിലൂടെ നടത്തിയ പഠന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പഠന പിന്തുണ ആവശ്യമായ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ശ്രദ്ധയും നൽകി വരാൻ പോകുന്ന പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പ്രാപ്തരാക്കി. ഇംഗ്ലീഷ് ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓൺലൈനായി ഫ്രീഡം ക്വിസ് മത്സരവും വാർത്താ വായനാ മത്സരവും സംഘടിപ്പിച്ചത് ഒരു പുത്തൻ അനുഭവമായിരുന്നു. ഹിന്ദി രാഷ്ട്രഭാഷയായ ഹിന്ദി പഠനത്തോട് പ്രത്യേക ആഭിമുഖ്യം വളർത്താൻ ഉതകുന്ന ഓൺലൈൻ ക്ലാസുകളാണ് ഈ വർഷം ഞങ്ങൾക്ക് ലഭിച്ചത്. ജൂലൈ 31 പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച് ഓൺലൈൻ പോസ്റ്റർ രചനാ മത്സരവും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദേശഭക്തി ഗാന മത്സരവും നടത്തി. സെപ്റ്റംബർ 14 ലാൽ ഹിന്ദി വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. സംസ്കൃതം ദേവഭാഷയായ സംസ്കൃത പഠനത്തിൽ കുട്ടികളിൽ താൽപര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങളായിരുന്നു ഈ വർഷത്തെ പ്രത്യേകത. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ചാർട്ട് പ്രദർശനവും പ്രസംഗ മത്സരവും ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കവിതാലാപന മത്സരവും സംഘടിപ്പിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. സാമൂഹ്യശാസ്ത്രം സാമൂഹ്യശാസ്ത്ര ക്ലാസുകളിലെ പതിവ് വിരസത അകറ്റി പഠനം രസകരവും ആസ്വാദ്യകരവുമാക്കുന്ന രീതിയിലുള്ള ക്ലാസുകളായിരുന്നു വിക്ടേഴ്സ് ചാനലിലൂടെ ലഭ്യമാക്കിയത്. ഇതിന് പിൻബലമേകുന്ന രീതിയിൽ തുടർ പ്രവർത്തനങ്ങളും പഠനക്കുറിപ്പുകളും അധ്യാപകർ നൽകിക്കൊണ്ടിരുന്നു. കുട്ടികളിൽ ചരിത്രബോധവും അറിവും വളർത്താൻ ഉതകുന്ന രീതിയിൽ വിവിധ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ രചനാ മത്സരം നടത്തി. ഓഗസ്റ്റ് 9 ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പോസ്റ്റർ രചനാ മത്സരം യുദ്ധം മനുഷ്യകുലത്തിന് വരുത്തുന്ന കെടുതികളും അതിന്റെ ഭീകരതയും വരച്ചുകാട്ടി. ഇത് കുട്ടികളിൽ യുദ്ധവിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ സഹായകമായി. സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ഡേ എന്നീ ദിനാചരണങ്ങളോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഗണിതം
ഒരു സാധാരണ പഠിതാവിന് ഗണിത പഠനം ശ്രമകരമാണ്. എന്നാൽ അവനിലെ ആശങ്കകൾ നീക്കി ആത്മവിശ്വാസത്തോടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള ക്ലാസുകളാണ് വിക്ടേഴ്സ് ചാനലിൽ കൂടി കുട്ടികൾക്ക് ഈ വർഷം ലഭിച്ചത്. ഇതിന് പിന്തുണയായി കൂടുതൽ പഠന വിഭവങ്ങൾ അധ്യാപകർ ഞങ്ങൾക്ക് ലഭ്യമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓണപ്പൂക്കള മത്സരം ഓൺലൈനായി നടത്തിയത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായിരുന്നു. നവംബർ മാസത്തിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ ഗണിതശാസ്ത്ര ക്വിസ് നടത്തുകയും കൂടുതൽ സ്കോർ നേടിയ 25 കുട്ടികൾക്ക് സ്കൂൾ തല മത്സരം സംഘടിപ്പിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. സയൻസ് വിഭാഗം. ശാസ്ത്രബോധവും അന്വേഷണ ത്വരയുമാണ് സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടായ ധിഷണശാലികളെ സൃഷ്ടിക്കുന്നത്. കുട്ടികളിൽ ശാസ്ത്രബോധവും സ്വതന്ത്ര ചിന്തയും വളർത്താൻ ഉതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഈ വർഷം ഞങ്ങൾക്ക് അധ്യാപകർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വൈജ്ഞാനിക മണ്ഡലത്തിലെ പ്രമുഖരുടെ പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈനായി ദിനാചരണ പരിപാടികൾ നടത്തുകയും ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി കഥാരചനാ മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 16 ഓസോൺ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരവും നടത്തി. സമർപ്പിക്കാൻ യോഗ്യമായ പ്രോജക്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനുമായി സ്കൂൾ തലത്തിൽ മത്സരം സംഘടിപ്പിച്ചു. 5 പ്രോജക്ടുകൾ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും അതിൽ 4 കുട്ടികൾ ഇൻസ്പയർ അവാർഡ് അർഹരായി തീരുകയും ചെയ്തു എന്നത് സ്കൂളിന് അഭിമാനകരമായ നേട്ടമാണ്. സ്മാർട്ട് എനർജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഊർജ സംരക്ഷണം ഊർജോൽപാദനത്തിന് തുല്യം എന്ന വിഷയത്തെ അധികരിച്ച് പ്രബന്ധരചനാ മത്സരം സംഘടിപ്പിച്ചു. 28th നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് സംഘടിപ്പിച്ച ജില്ലാതല മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച പ്രോജക്ടുകൾ വിധികർത്താക്കളുടെ പ്രത്യേക ശ്രദ്ധ നേടി എന്നതും നമ്മുടെ മികവിനെയാണ് സൂചിപ്പിക്കുന്നത്. അനിതര സാധാരണമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഈ അധ്യയന വർഷം നമുക്ക് നേരിടേണ്ടി വന്നുവെങ്കിലും LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ ഏകോപിത ശ്രമഫലമായി പ്രതിസന്ധികളെ മറികടക്കാനും കുട്ടികളുടെ അക്കാദമിക മികവും സമഗ്ര വളർച്ചയും ഉറപ്പുവരുത്തുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുവാനും നമുക്ക് സാധിച്ചു. 5000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭക്ഷ്യകിറ്റ്, യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവയുടെ വിതരണം ഏറെ ശ്രമകരമായ ദൌത്യമായിരുന്നിട്ടും ക്രമീകൃതമായ രീതിയിൽ രക്ഷിതാക്കളെ സ്കൂളിൽ വരുത്തി വിതരണം വിജയകരമായി പൂർത്തിയാക്കാനായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പോലും പ്രത്യേക പ്രശംസയ്ക്ക് കാരണമായി. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിലും ഞങ്ങളുടെ അധ്യാപകർ മുന്നിലാണ്. ജില്ലാ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആവിഷ്കരിച്ച മാഷ് എന്ന പദ്ധതിയുടെ അമരത്തും അണിയറയിലും ഞങ്ങളുടെ അധ്യാപകർ സേവനമനുഷ്ഠിച്ചു വരുന്നു. ലൈബ്രറി പുസ്തക വിതരണവും കുട്ടികളുടെ വായനയും ലോക്ഡൌൺ തടസ്സപ്പെടുത്തിയെങ്കിലും ഈ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റി ലൈബ്രറി കൌൺസിലിന്റെ സഹായത്തോടെ ലഭ്യമായ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിപുലീകരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഞങ്ങളുടെ ലൈബ്രറി വിഭാഗം. സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഓൺലൈനായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്ത് ചുമതലകൾ അധ്യാപകരെ ഏൽപ്പിച്ചു. ജനുവരി മുതൽ 10th ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് 2 ഷിഫ്റ്റുകളിലായി കൃത്യമായ ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ആരംഭിക്കുകയും തുടർന്ന് പഠന പുരോഗതി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ ഭവനങ്ങളിൽ LP, UP, ഹൈസ്കൂൾ അധ്യാപകർ സന്ദർശനം നടത്തുകയും ആവശ്യമായ പഠന പിന്തുണ നൽകുകയും ചെയ്തു. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പഠന പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണം തെരഞ്ഞെടുത്ത 5 പ്രദേശങ്ങളിൽ പ്രാദേശിക പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും PTA യുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും പിന്തുണയോടെ ഫലപ്രദമായ രീതിയിൽ 2 മാസക്കാലം ക്ലാസുകൾ നടക്കുകയും ചെയ്തു. ഈ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസുകൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാൻ ഏറെ പ്രയോജനപ്പെട്ടു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സഹായത്തോടെ സ്കൂൾ തലത്തിലും കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകൾ ക്രമീകരിച്ചു. സ്കൂളിന്റെ തനത് പ്രവർത്തനം എന്ന നിലയിൽ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ച് സബ്ജക്ട് കൌൺസിലുകൾ തയ്യാറാക്കിയ ചോദ്യ പേപ്പറുകൾ ഉപയോഗിച്ച് നടത്തിയ മാതൃകാ പരീക്ഷ
കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ ഏറെ സഹായകരമായി. 746 കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്ന ഈ സ്ഥാപനത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരാതികൾക്ക് ഇടം നൽകാതെ മാർച്ച് മാസത്തിൽ SSLC മോഡൽ പരീക്ഷയും തുടർന്ന് SSLC പൊതുപരീക്ഷയും നടത്തുവാൻ സാധിച്ചത് അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും PTAയുടെയും മാനേജ്മെന്റിന്റെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അടുത്തതായി കുരുന്നുകൾക്ക് ആശംസകളുമായി 8-ാം ക്ലാസ്സിലെ സിദാൻ മുഹമ്മദ്. Good afternoon everyone, I am Zidan Muhammad from class 8 and I am here to welcome our new children who are on the way to start the education career. Once again I am welcoming you all to our school to say education is the far one of the best thing you should achieve in your life. Namukoru chandamela maaswadichalo avadhiripikkunathu Aditya Kiran Nalibi. അടുത്തത് ആശംസകളുമായി ഹാജരാഹുദ മാലിബി. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? തൻബിയുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതിയതായി പ്രവേശനം ലഭിച്ച എല്ലാ കൂട്ടുകാർക്കും എന്റെ വിജയാശംസകൾ. വർഷങ്ങളായി അമ്മ മനസ്സോടെ 1-ാം ക്ലാസ്സിലെ കുരുന്നുകളെ നെഞ്ചോട് ചേർത്തു നിർത്തുന്ന ഞങ്ങളുടെ പ്രിയ അധ്യാപികമാരെ ബഹുമാന പുരസരം പരിചയപ്പെടുത്തുന്നു. 1A സ്മിത മാം, 1B രേഖ മാം, 1C ശ്രുതി മാം, 1D ഫർസാന മാം. Hi friends, my name is Maryam Rida. I am from Naimaramula. I got admission Tanjore Islam Higher Secondary School. എന്നെ ഞാനൊരു പാട്ട് പാടാം. പുള്ളിച്ചീര പുല്ല പൂമ്പാറ്റ പാറി പാറക്കുന്ന പൂമ്പാറ്റ പൂവിലിരിക്കും പൂമ്പാറ്റ പൂന്തേനുണ്ണും പൂമ്പാറ്റ എന്നുടെ അരികിൽ വന്നാട്ടെ ചക്കരമുട്ടും തന്നാട്ടെ. മുഹമ്മദ് അർഫത് സ്റ്റാൻഡേർഡ് 1 from Naimaramula. Good morning everyone, and the day is here. Naan Naimaramula 1-ാം ക്ലാസ്സിൽ ചേർന്നു. പുസ്തക പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്രപതംഗങ്ങളെത്തി. പുസ്തക പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്രപതംഗങ്ങളെത്തി. പറഞ്ഞു അച്ഛന്റെ പേര് എന്റെ ഇച്ഛ മറല്ല ഇതേ സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാനും ചേർന്നു. വിദ്യാലയം തുറന്നേ. എന്റെ പേര് ഇബ്രാഹിം PH. ഞാൻ നൈമറുന്ന സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നു.
എന്റെ പേര് ആസ്യ ഹാദിയ ടി എച്ച് എസ് തൻവീർ സ്കൂൾ ചേർന്നു ഒന്നാം ക്ലാസ് ഫാത്തിമ നിസ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് തൻവീർ സ്കൂൾ ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണോ ഞാൻ മൈമർമൂല സ്കൂളിൽ അടുത്തതായി നൃത്ത ചുവടുകളുമായി അനാമി ഗാനിഷ് സിക്സ്ത് ബി. അടുത്തതായി ചെറിയൊരു പ്രസംഗം ഷഹീമ നാല് സി. എല്ലാവർക്കും നമസ്കാരം. പുതിയ അധ്യയന വർഷവും പുതിയ സർക്കാരും വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. കോവിഡ് മഹാമാരിയുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ട വളരെ ദുഃഖകരമായ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ. ക്ലാസ് മുറിയിൽ അധ്യാപകരോടൊപ്പം പാടിയും പറഞ്ഞും പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണേ എന്നാണ് പ്രാർത്ഥന. പുതിയ അധ്യയന വർഷാരംഭത്തിൻ്റെ ഈ സുന്ദര ദിനത്തിൽ എൻ്റെ പ്രിയ അധ്യാപകർക്കും സഹപാഠികൾക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വി ആർ നോട്ട് ഡിസേബിൾഡ് ചൈൽഡ്, വി ആർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നതിനെ അടിവരയിട്ടുറപ്പിച്ചുകൊണ്ട് ഒരു ടിക്ടോക്ക് വീഡിയോയുമായി അസൻ 2E. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? പോടാ 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 നീ പോടാ വാങ്ങി ആ തലയ ടിച്ചിന്റെ ഫേവർ പോലീസാ ഈ കുട്ടിയുടെ രക്ഷ. അറബിക് സ്പീച്ച് ബൈ മുഹമ്മദ് സയാൻ PM, 4th B. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. Jump up high, jump up high. Listen to the music and jump up high. Clap your hands, clap your hands. Listen to the music and clap your hands. Thank you. I am Fatima. I am studying 3rd standard. I am from Burhan. Nan rendelana padikina ippo oomilakana ya ponnu namukku paattum mariya football Kasaragod jilleyude tanadu peruvaadiyaya naattumaavin thai nattu konde namukku ee varshathe varavelkam. വളർന്ന് പടർന്ന് പന്തലിക്കുന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ വിദ്യാലയത്തിൽ പടർന്നു പിടിക്കാൻ വേണ്ടി ഞങ്ങളും ഈ പ്രവേശന ദിവസം തന്നെ മരം നടുന്നു. പൂക്ക
മനോഹരമായ കവിതയുമായി മുഹമ്മദ് നാസിം ഫോർത്തബി. മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയിലെ കുറച്ചു വരികൾ. രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലത്തെറ്റി വീണ രണ്ടിലക നമ്മൾ രേണുകേ നീരാകരേണു ഇല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. ഡാൻസ് ബൈ ഫാത്തിമ, ഫോർത്ത് സ്റ്റാൻഡേർഡ്. Morning everyone, my name is Muzammil. I am from Palangara. I am going to join in third class TIHSS school. I like to play football. നിലോഫർ സുൽത്താൻ അലിയുടെ ഈ പ്രകടനം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചന്ദ്രപ്പൂപ്പോലെ വന്നതില്ലേ ഒരു വലിയ ദൂതർ പേരെന്ന മക്കത്തെ മുഖ്യ കുറേശ്ശി വീട്ടിൽ മന്മോദർത്തായത്തെ ചന്ദ്രപ്പൂപ്പോലെ വന്നതല്ലേ ഒരു വലിയ ദൂതർ പേരെന്നതല്ലേ പ്രവേശനോത്സവ കലാപരിപാടികളുടെ അവസാന ഇനമായ നൂറ അമീറ അവതരിപ്പിക്കുന്ന നൃത്തം നമുക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂൾ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രവേശനോത്സവം ഓൺലൈനായി നടത്തിയത്. ഇത് ഇത്ര മനോഹരമാക്കി തീർക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന HM-നും എല്ലാവിധ സഹായ സഹകരണങ്ങളും തന്ന സഹപ്രവർത്തകർക്കും ആശംസകൾ അറിയിച്ച് ഈ ചടങ്ങ് ധന്യമാക്കിയ വിശിഷ്ട വ്യക്തികൾക്കും നമ്മുടെ നവാഗതർക്കും കലാപരിപാടികൾ അവതരിപ്പിച്ച് ചടങ്ങിന് മോടി കൂട്ടിയ കൊച്ചു കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനായി ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ആസിഫ് സാറിനും സാറിനെ സഹായിച്ച അധ്യാപകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും ആസ്വദിച്ചവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.